നമസ്കാരം, ഞാൻ കരിയർ ഗുരു ജലീൽ എം എസ്. കരിയർ ഗുരുവിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ ഒരുപാട് വിദ്യാർത്ഥികൾ സമീപിക്കുക, പ്രത്യേകിച്ച് ഈ പ്ലസ് ടു ഒക്കെ തീരാനാവുമ്പോൾ ആണ് അധിക കുട്ടികളും അന്വേഷിക്കുന്നതും ആശങ്ക അറിയിക്കുന്നതും ഏത് കോഴ്സിന് ചേരും. ഒരു പറ്റം വിദ്യാർത്ഥികൾ വരാറുണ്ട്, എഞ്ചിനീയറിംഗ് വേണ്ട, മെഡിസിനും വേണ്ട, വേറെന്തെങ്കിലും ആവണം. ചില കുട്ടികൾ പറയാറുണ്ട് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാവണം, പക്ഷേ എൻട്രൻസ് ഒന്നും പറ്റൂല. അപ്പൊ എൻട്രൻസിന്റെ ഈ ഒരു ചൂടിനെ താങ്ങാൻ പറ്റാത്ത ആളുകളായിരിക്കും ഇത്തരം വർത്തമാനങ്ങളും പറഞ്ഞു വരുന്നത്. ചില ആൾ പറയും ഒരു 4 കൊല്ലം മാക്സിമം, സത്യത്തിൽ 3 കൊല്ലം മതി, പക്ഷെ കൂടി വന്ന 4 കൊല്ലം, അത് കഴിഞ്ഞാൽ ജോലിയും കിട്ടണം. ചില ആൾ പറയും പഠിച്ചു കഴിഞ്ഞ ഉടനെ വെറുതെ അടക്കേണ്ടി വരുന്നത് ജോലി കിട്ടണം. ഇങ്ങനെ പല ടൈപ്പ് ആളുകളും വരാറുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ കുറെ കോഴ്സുകൾ അവരുടെ ഒരു ഇൻട്രസ്റ്റിന്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ച് നമ്മൾ കോഴ്സുകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ ബയോളജിക്കൽ സയൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള, എഞ്ചിനീയറിംഗ് താല്പര്യമില്ലാത്ത, എന്നാൽ മെഡിക്കൽ എൻട്രൻസിനൊക്കെ പോകാൻ പറ്റാത്ത ആളുകളോടൊക്കെ പറയുന്ന, പൊതുവെ പറയുന്ന ഒരു പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സാണ് ഫിസിയോതെറാപ്പി. ദെൻ അതുപോലെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി പറയാറുണ്ട്. ദെൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പറയാറുണ്ട്. സൈക്കോളജി ഒരു പ്രാക്ടീസിങ് കരിയറാണ്, എൻട്രൻസ് എഴുതാതെ ഡോക്ടർ ആവാൻ പറ്റുന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും എന്നോട് പറയാറ്. അപ്പം അങ്ങനത്തെ കരിയറുകളൊക്കെ നമുക്ക് പറയാറുണ്ട്. ഫിസിയോതെറാപ്പി പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ഏട്ടത്തിയുണ്ട്. അപ്പം അവൾ എന്നോട് പറയാറുണ്ട് അവൾ ഫിസിയോതെറാപ്പിയൊക്കെ എടുക്കാൻ തീരുമാനിച്ച ടൈമിന് നാട്ടുകാർ വല്ലാതെ അങ്ങ് ഇടങ്ങേറാക്കി, ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ അതിനൊന്നും പോവരുത്, ഈ നാട്ടുകാരെ ഉഴിയലും പിഴിയലും മസാജ് ചെയ്യലും ഇക്കിളിപ്പെടുത്തലൊക്കെ ഏക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് എന്ത് ചെയ്തു, നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവളുടെ ഫാദർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, എൻ്റെ ഫാദറിൽ നിന്നാണ് എൻ്റെ ഏട്ടൻ. അദ്ദേഹം എന്ത് ചെയ്തു, ശക്തമായി പിന്താങ്ങി. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ കാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്നു. അപ്പം അന്ന് ഫിസിയോതെറാപ്പി പഠിച്ച് കഴിഞ്ഞ് അവൾ പിന്നീട് ഇപ്പോൾ ദാ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണം. ദുബായിൽ അപ്പുറത്ത് ഫുജൈറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അറബ് വനിതകളുടെ ഹോസ്പിറ്റലിൽ തന്നെ വനിത ഫിസിയോതെറാപ്പിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്തത് ന്യൂറോ ഫിസിയോതെറാപ്പിയാണ്. ഈ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല, കാരണം അതിൽ 14 സ്പെഷ്യലൈസേഷനാണ്. ന്യൂറോ ഫിസിയോതെറാപ്പി, ദെൻ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി, ഗൈനക് ഫിസിയോതെറാപ്പി, സ്പോർട്സ് ഫിസിയോതെറാപ്പി, ബയോമിമെറ്റിക്സ് ഒക്കെ പോലുള്ള സാധനങ്ങൾ, ഈ കൃത്രിമ അവയവങ്ങളൊക്കെ ഘടിപ്പിച്ച് അതിനെ പരിചയിച്ച് വരുന്നത് വരെയുള്ള ട്രെയിനിങ്ങുകൾ, അതൊക്കെയാണ് അതിൽ വന്നത്. സത്യത്തിൽ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഫിസിക്കൽ മൂവ്മെൻ്റ് ആണ് ശരിക്ക്. ഫിസിക്കൽ സയൻസ് ആണ് ശരിക്ക് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്, ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റിനായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പഠിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഈ മൂവ്മെൻറ്റ് തെറ്റുമ്പോൾ, ചലനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ, പ്രയാസങ്ങൾ, അതുകൊണ്ട് ഉണ്ടാവുന്ന അണീസ്നെസ്, ഡിസ്കംഫർട്ട്, ഇതെല്ലാം പരിഹരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മരുന്നിൻ്റെ പ്രയോഗങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ല, പൊതുവേ എക്സ്റ്റേണലാണ് പ്രയോഗങ്ങൾ. അപ്പോൾ ഫിസിയോതെറാപ്പി കൈൻഡ് ഓഫ് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാം പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ, മെക്കാനിക്കൽ സ്കിൽസ്, ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കൂടുതൽ വരുന്നൊരു സാധനമാണ് ഫിസിയോതെറാപ്പി. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, 4 കൊല്ലത്തെ കോഴ്സ് പഠിച്ച് പിറ്റേ ദിവസം തന്നെ ജോലി കയറാൻ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. കാരണം അത് പ്രാക്ടീസ് ഓറിയൻറ്റഡ് കരിയറുകളുടെയൊക്കെ പ്രത്യേകത, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഒരാൾ വരണമെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഒരാൾ വരണമെങ്കിൽ നിങ്ങളുടെ സ്കില്ല് പ്രൂവ് ചെയ്ത് നിങ്ങളിങ്ങനെ ഉണ്ട് ഈ ഫീൽഡിൽ, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നമ്മൾ പരസ്യപ്പെടുന്നു. പരസ്യപ്പെടുന്ന നമ്മളെ സ്കില്ലുകൊണ്ടും കഴിവുകൊണ്ടും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും കൊണ്ടായിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ പിറ്റേ ദിവസം തന്നെ ജോലി കയറാമെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഒരു 3-3.5 വർഷം എടുക്കും നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ. ആ ഒരു സമയം കണ്ടിട്ട് വേണം ഫിസിയോതെറാപ്പി എടുക്കാൻ. ഒരർത്ഥത്തിൽ പ്രാക്ടീസ് സബ്ജക്റ്റ്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് അതിൻ്റെ സിലബസിലൂടെ കടന്നു പോയപ്പോൾ, MBBSകാർ പഠിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഇവരും പഠിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ന്യൂറോ സർജറിയുടെ ഒരു ഭാഗം പഠിക്കുന്നുണ്ട്, ഓർത്തോപീഡിക്സ് പഠിക്കുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ സ്പോർട്സ് മെഡിസിൻ്റെ ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്, അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ന്യൂറോ സയൻസ്, ഇതെല്ലാം പഠിക്കേണ്ട അവർ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ മെഡിസിന്ന് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഫിസിയോതെറാപ്പിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവർക്ക് ഡോക്ടർ എന്ന് വെക്കാനുള്ള അവകാശം കൂടി കൊടുക്കണം എന്നാ. ദെൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, എൻ്റെ വൈഫിൻ്റെ ഏട്ടത്തി ഏകദേശം ഒരു വർഷം കോഴിക്കോട് ടൗണിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ നന്നായി വർക്ക് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആൾ മാസ്റ്റേഴ്സിനൊക്കെ പോയി പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത്, മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി MPT ചെയ്യാം. BPT കഴിഞ്ഞാൽ നമ്മൾ വെറും BPT ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ പൊതുവെ കുട്ടികളോട് പറയാം നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യണം, കാരണം അതൊരു എക്സ്ക്ലൂസീവ് കരിയറാണ്, അതിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല ആ ഒരു ഏരിയയിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാനേജ്മെൻറ്റിലേക്ക് മാറാം, MBA ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറാം. ഇപ്പോൾ റിസർച്ചിനൊക്കെ പോകണമെങ്കിൽ അനാട്ടമിയും ഫിസിയോളജിയൊക്കെ MSc വേണമെങ്കിൽ അവർക്ക് ചെയ്യാം, എപ്പിഡമിയോളജിയൊക്കെ ചെയ്യാം.
ദെൻ അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് റീഹാബിലിറ്റേഷൻ സയൻസ് പോലുള്ള കരിയർ ഓപ്ഷൻസിലേക്ക്, ഷോർട്ട് ടൈം കരിയർ ഓപ്ഷൻസിലേക്ക് വരാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് മെഡിക്കൽ തന്നെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അത് അനാട്ടമി, ഫിസിയോളജി പോലുള്ള ബയോളജിക്കൽ സയൻസ് ഓറിയൻറ്റഡ് കരിയറുകളോ, MBA ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക്, അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലേക്ക് മാറുകയോ, MPH ഒക്കെ പോലുള്ള മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് പോലുള്ള കോഴ്സുകളിലേക്ക് വരാം. ഒരർത്ഥത്തിൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ റിസർച്ചിലേക്കും വേണമെങ്കിൽ വരാം എന്ന് അതിൻ്റെ അർത്ഥം. ലൈഫ് സയൻസിലെ റിസർച്ചിലേക്കൊക്കെ വരാം, റീഹാബിലിറ്റേഷൻ സയൻസിലേക്കൊക്കെ വരാം, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് സയൻസ് പോലുള്ള ഏരിയകളിലേക്ക്, സ്പോർട്സ് മാനേജ്മെൻറ്റിലേക്കൊക്കെ വേണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് വരാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വൈവിധ്യവും വെറൈറ്റിയും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരുപാട് ഷോർട്ട് ടൈം മെഡിക്കൽ അലേർട്ട് സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളും ഫിസിയോതെറാപ്പിക്കാർക്ക് വരാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, അങ്ങനെ ഒരു നമ്മൾ പറഞ്ഞ ഇപ്പോൾ കാർഡിയാക് തൊറാസിക്കിലേക്കോ കാർഡിയക് വാസ്കുലറിലേക്കോ ഒന്നും ഒരാൾ എന്ത് ചെയ്യില്ല, ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ ഫിസിയോതെറാപ്പി എടുക്കുന്ന ആളുകൾ ആത്മവിശ്വാസം കൈവിടാതെ അതിൽ തന്നെ നിൽക്കണം. ഞാൻ പറയുന്നത് ഈ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസും ബാക്ക് പെയിനൊക്കെ പോലുള്ള സാധനങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായൊരു സാധനമാണ് ഫിസിയോതെറാപ്പിയിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരും പറയാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ അവരുടെ ഒരു ഫോക്കസ് ഏരിയകൾ കണ്ടെത്തി സ്പെഷ്യലൈസ് ചെയ്ത് പറ്റുമെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ച് വന്ന് അതിലങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ആത്മവിശ്വാസത്തോടെ തീരുമാനിക്കുക. അങ്ങനെ വരുന്നിടത്ത് വളരെ രസകരമായ വ്യതിരിക്തമായ ഒരു കരിയറായി മാറും ഫിസിയോതെറാപ്പി. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.